എത്രയും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സൂഫി വര്യൻ TMC ഉസ്താദ് അവർഗൾ രചിച്ച സൂഫിസത്തിനൊരു മുഖപുര എന്ന ഗ്രന്ഥത്തിൻ്റെ ശ്രോതാക്കളായ പ്രിയ സ്നേഹിതരെ, ഇന്ന് നാം വായിക്കുന്നത് ഈ ഗ്രന്ഥത്തിലെ 43-ാം അധ്യായമായ ആദ്യനും അന്ത്യനും ആണ്. ഖുർആൻ പറയുന്നു, അവനാണ് ആദ്യൻ, അന്ത്യനും അവൻ തന്നെ. അവനാണ് ബാഹ്യമായവൻ, ആന്തരീയനും അവൻ തന്നെ. ആദ്യം എന്നത് അന്ത്യം എന്നതിൻ്റെ എതിരും ബാഹ്യം എന്നത് ആന്തരീയം എന്നതിൻ്റെ എതിരുമത്രേ. ഒരു ശക്തി തന്നെ ആദ്യവും അന്ത്യവും ബാഹ്യവും ആന്തരീയവും ആവുന്നതെങ്ങനെ? പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് അവസ്ഥകളുടെ സമുച്ചയമത്രേ അത്. ഒന്നിൻ്റെ സമുച്ഛേദനമാണ് മറ്റൊന്നിന് കാരണമാവേണ്ടിയിരുന്നത്. ഇവിടെ സംഭവിച്ചത് അതല്ല. സമുച്ഛേദനം വേണ്ട സ്ഥലത്ത് സമുച്ചയമാണ് സംഭവിച്ചത്. ഇതെങ്ങനെ? അള്ളാഹുവിന് ആദ്യമുണ്ടോ അന്ത്യമുണ്ടോ ബാഹ്യവും ആന്തരീയവുമുണ്ടോ? ആദ്യമില്ലാത്തവനും അന്ത്യമില്ലാത്തവനും മറഞ്ഞവനും എന്നത്രേ അവനെ സംബന്ധിച്ച് പരക്കെ അറിയപ്പെടുന്നത്. എന്നാൽ ആദ്യമില്ലാത്ത അവൻ ആദ്യമേ ഉള്ളവനും അന്ത്യമില്ലാത്ത അവൻ അന്ത്യത്തിൽ ഉള്ളവനുമത്രേ. മറഞ്ഞിരിക്കുന്ന അവൻ പ്രത്യക്ഷപ്പെട്ടവനും ആ പ്രത്യക്ഷതയിൽ തന്നെ അതിവിദഗ്ധമായി മറഞ്ഞവനുമത്രേ. അവനെ അവനല്ലാതെ അറിയുകയില്ല. അവൻ്റെ പ്രത്യക്ഷപ്പെടൽ മറയലിനും മറയൽ പ്രത്യക്ഷപ്പെടലിനും നിമിത്തമായിരിക്കുന്നു. പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടോ അതുകൊണ്ട് തന്നെയാണ് അവൻ മറഞ്ഞിരിക്കുന്നതും. ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും അതേ സമയത്ത് തന്നെ മറഞ്ഞിരിക്കുകയും ചെയ്ത അവൻ്റെ അതിവിദഗ്ധമായ ഉണ്മ അതീവ ദുർഗ്രഹമായ ഒന്നത്രേ. അവനാണ് ആദ്യമുള്ളത് എന്ന് പറയണമെങ്കിൽ ആദ്യം എന്ന ഒരവസ്ഥയും അവനാണ് അവസാനം എന്ന് പറയണമെങ്കിൽ അവസാനം എന്നൊരവസ്ഥയും ഉണ്ടാവേണ്ടത് അനിവാര്യമത്രേ. ആദ്യം എന്ന അവസ്ഥ പ്രഥമ ദൃഷ്ട്യാ ഒരതിർത്തിയെ കുറിക്കുന്നതും അവസാനം എന്ന അവസ്ഥ പരിസമാപ്തിയെ കുറിക്കുന്നതുമത്രേ. രണ്ടും അള്ളാഹുവിന് ഇല്ലാതിരിക്കെ പിന്നെങ്ങനെ ആദ്യം ഉള്ളവനെന്നോ അവസാനം ഉള്ളവനെന്നോ അവനെ സംബന്ധിച്ച് പറയപ്പെട്ടു? ആദ്യവും അവസാനവും എന്നെന്നും ഉള്ള അവന് ആദ്യവും അവസാനവും ഇല്ല എന്ന് പറയുന്നതാണ് ശരി. അല്ലാതെ മറ്റ് ഉണ്മകളുടെ അവസ്ഥകളെ ബാധിക്കുന്ന ആദ്യം അന്ത്യം ബാഹ്യം ആന്തരീയം എന്നതൊന്നും അവനെ ബാധിക്കുകയില്ല. ആദ്യം അന്ത്യം എന്നത് കാലത്തെ കുറിക്കുന്നതും ആന്തരീയം ബാഹ്യം എന്നത് സ്ഥലത്തെയോ അവസ്ഥയെയോ കുറിക്കുന്നതുമാണ്. എന്നാൽ കാലമോ സ്ഥലമോ അവസ്ഥയോ ഇല്ലാത്ത അവനെ സംബന്ധിച്ചിടത്തോളം ഈ വിശേഷണം എങ്ങനെ ശരിയാകും? ആദ്യമേ ഉള്ള അവൻ അവസാനത്തിലും ഉണ്ടാകുന്നവനും അകമായ അവൻ പുറമായി നിൽക്കുന്നവനും അത്ഭുതകരമായ അവൻ്റെ ഉണ്മയുടെ അവസ്ഥയത്രേ. എന്നാൽ എന്നെന്നും ഉണ്ടായി എന്നത് മനസ്സിലാക്കാമെങ്കിൽ അകവും പുറവുമായി എന്നതും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെയും അന്ത്യത്തെയും സംയോജിപ്പിക്കുന്ന അവസ്ഥയത്രേ എന്നെന്നും എന്നത്. വിരുദ്ധങ്ങളായ രണ്ടവസ്ഥകളെ സംയോജിപ്പിക്കുന്ന പ്രസ്തുത അവസ്ഥയെ മനസ്സിലാക്കുന്നത് പോലെ ബാഹ്യം ആന്തരീയം എന്ന വിരുദ്ധങ്ങളായ രണ്ടവസ്ഥകളെ സംബന്ധിപ്പിക്കുന്ന അവസ്ഥയെയും മനസ്സിലാക്കാം.
വെളിവായത് എന്നാൽ മറയാത്തത് എന്നും മറഞ്ഞത് എന്നാൽ വെളിവാവാത്തത് എന്നും മനസ്സിലാക്കുന്നതിന് പകരം അവനെ സംബന്ധിച്ചാവുമ്പോൾ മറഞ്ഞുകൊണ്ട് വെളിവായവൻ എന്നും പറയേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവൻ്റെ മറയൽ തന്നെയാണ് പ്രത്യക്ഷപ്പെടൽ എന്നും അവൻ്റെ പ്രത്യക്ഷപ്പെടൽ തന്നെയാണ് മറയൽ എന്നും മനസ്സിലാക്കുമ്പോൾ അത് അറിവിനെ ബാധിക്കുന്ന ഒരു വസ്തുതയായിത്തീരുകയും ചെയ്യുന്നു. അവനെ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രത്യക്ഷപ്പെട്ടവനും അവനെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ മറഞ്ഞവനും ആണെന്ന് മറ്റൊരധ്യായത്തിൽ പ്രസ്താവിച്ചത് അതുകൊണ്ടാണ്. അവനെ അറിയാത്തവരെ സംബന്ധിച്ച് അവൻ മറയുവാൻ നിമിത്തമായതെന്തോ അതുതന്നെ എത്രേ അവനെ അറിയുന്നവരെ സംബന്ധിച്ച് ദൃഷ്ടാന്തമായി രൂപാന്തരപ്പെട്ടത് എന്നും ആ അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതികതയിലുള്ള ഏത് വസ്തുവും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രൂപത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നതുപോലെ യഥാർത്ഥ വസ്തുവിൻ്റെ ഉണ്മയെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മറഞ്ഞതെന്നും വെളിപ്പെട്ടതെന്നും വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതത്രേ ഖുർആൻ പറഞ്ഞത്. ആദ്യനും അന്ത്യനും വെളിവായവനും മറഞ്ഞവനും അവൻ തന്നെ എന്ന്. എല്ലാവരോടും നന്ദിയോടെ, സ്നേഹത്തോടെ.